നമസ്കാരം റാഫ് ടോക്കിന്റെ സീരിയ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം ഇറ്റാലിയൻ സീരിയയിൽ ഇന്നലെ യുവന്റസ് ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് ക്രട്ടോണയെ പരാജയപ്പെടുത്തി ആ ഒരു വിജയത്തിന് ശേഷം ആൻഡ്രിയ പിർലോ ചില കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരിക്കുന്നു കിരീടം തന്നെയാണ് ഞങ്ങളുടെ ലക്ഷ്യം കൃത്യമായി ഇന്റർ സൂക്ഷിക്കണം കാരണം അവരുടെ പുറകിലുള്ളവരെല്ലാം മുന്നോട്ട് കയറാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് ഞങ്ങളും അതിനു വേണ്ടി നല്ല രൂപത്തിൽ പരിശ്രമിക്കും എന്ന് തന്നെ പിർലോ പറയുന്നു നമുക്കറിയാം ഇന്നലത്തെ മത്സരം വിജയിച്ചതോടുകൂടി ലീഗ് ടേബിളിൽ 3-ാം സ്ഥാനത്തേക്ക് ഉയർന്നിട്ടുണ്ട് യുവന്റസ് ഇപ്പോൾ 22 മത്സരങ്ങൾ കളിച്ചിട്ട് 45 പോയിന്റ് ആണ് അവർക്കുള്ളത് 23 മത്സരങ്ങൾ കളിച്ച് 53 പോയിന്റ് ഉണ്ട് ഇന്റർ മിലാൻ എന്ന് പറയുമ്പോൾ ഒരു മത്സരം അധികം കളിച്ചിട്ടുണ്ട് ഇന്റർ മിലാൻ ഇനിയുള്ള മത്സരങ്ങൾ കടുക്കും ആ മത്സരങ്ങളിൽ തന്റെ ടീം മികച്ച പ്രകടനം കാഴ്ചവെക്കും അങ്ങനെ മുന്നോട്ട് പോകും അതുകൊണ്ട് തന്നെ ഇന്റർ മിലാൻ കരുതിയിരിക്കണം എന്ന് തന്നെ ആൻഡ്രിയ പിർലോ പറയുന്നു അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം ഇന്നലത്തെ മത്സരത്തെ കുറിച്ച് ആദ്യം ഒന്ന് വിലയിരുത്തി അത് ഇങ്ങനെയാണ് ഞങ്ങൾ ഒരല്പം നെർവസ് ആയിട്ടാണ് കളി തുടങ്ങിയത് ഒരു പക്ഷേ കഴിഞ്ഞ മത്സരങ്ങളിലെ പരാജയമൊക്കെ ഞങ്ങളെ ബാധിച്ചിട്ടുണ്ടാകും പിന്നീട് ഗോൾ പിറന്നു ഗോൾ പിറന്നതോടുകൂടി അതിനുശേഷമുള്ള കാര്യങ്ങൾ ഞങ്ങൾ നല്ല രൂപത്തിൽ മാനേജ് ചെയ്യുകയും ചെയ്തു പക്ഷേ സ്റ്റാർട്ട് നല്ലതല്ല എന്ന് ഞാൻ സമ്മതിക്കുന്നു എന്നാലും 3 പോയിന്റ് നേടി എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യമെന്ന് അദ്ദേഹം പറയുന്നു പിന്നീടാണ് ഇങ്ങനെ ഇന്റർ മിലാനുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ അദ്ദേഹം പറയുന്നു അദ്ദേഹം പറയുന്നു ഞങ്ങൾ ഇപ്പോൾ ഇന്റർ മിലാന് പുറകിലാണ് പക്ഷേ ഒരു കാര്യം ഇന്റർ ഓർക്കുന്നത് നല്ലതായിരിക്കും അവരുടെ പുറകിലുള്ള എല്ലാ ടീമും മുന്നോട്ട് കുതിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് അതിനുവേണ്ടി ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഞങ്ങളും ആ കൂട്ടത്തിലുള്ള ഒരു ടീമാണ് അവസാനം വരെ പൊരുതുക തന്നെ ചെയ്യും തീർച്ചയായിട്ടും ഇപ്പോൾ ആൻഡ്രിയ പിർലോയുടെ ഒരു മുന്നിലുള്ള ലക്ഷ്യം എന്ന് പറയുന്നത് തുടർച്ചയായ 10-ാമത്തെ സീരിയ കിരീടം സ്വന്തമാക്കാൻ യുവന്റസിനെ സഹായിക്കുക എന്നുള്ളതാണ് അതിന് കഴിയുമെന്ന പ്രതീക്ഷയും വിശ്വാസവും ഇപ്പോഴും അദ്ദേഹത്തിനുണ്ട് വീഡിയോ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം